ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് കാര്യം നമ്മളോട് സംസാരിക്കാന്ന് കരുതി. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് എനർജി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മടിയൊക്കെ ഒന്ന് മാറണം, ഒന്ന് ഉന്മേഷവാനാകണം എന്ന് തോന്നാത്തവരാരും നമ്മുടെ ഇടയിലില്ല. അപ്പൊ അതിന് ചില വിദ്യകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വിദ്യകളിൽ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ മടി ഉണ്ടാകും, പക്ഷെ ഇത് നമ്മുടെ ഒരു ശീലമായി കഴിഞ്ഞാല് പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ നമുക്ക് നല്ല എനർജി ഉണ്ടാകും. ഇപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മിക്കവാറും വീഡിയോയിലും ഒന്ന് പറയാറുണ്ട്. സാധാരണ വീക്കിലി ഒരു വീഡിയോ മെഡിറ്റേഷൻ വൈകുന്നേരം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ തോന്നും. അപ്പൊ നമ്മളൊരു ദിവസം തുടക്കത്തിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ഒരു അരമണിക്കൂർ നമ്മൾ പല്ലുതേയും ബാക്കി എല്ലാം കഴിഞ്ഞ് രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമുക്കായിട്ട് ഒരു അരമണിക്കൂർ മാറ്റിവെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില് അരമണിക്കൂറിൽ നിങ്ങൾക്കിപ്പോ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുക. ഏറ്റവും മിനിമം ആണ്, 10 മിനിറ്റ് കൊണ്ടൊന്നും ആവില്ല എങ്കിലും ഒരു 10 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന് ഒരു ആക്ടിവിറ്റി കിട്ടാൻ വേണ്ടി അരമണിക്കൂറൊക്കെ ചെയ്യാവുന്ന, ജോലിക്ക് പോകാത്തവരൊക്കെയാണെങ്കിൽ അരമണിക്കൂർ മുക്കമണിക്കൂറൊക്കെ ചെയ്യുക, എക്സസൈസ് ചെയ്തത്രയും നല്ലതാണ്. അത് കൂടാതെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഞാനാണെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഞാൻ സമയം എനിക്ക് വെറുതെ കളയണ്ട എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഇവിടെ കുറച്ച് മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. അപ്പൊ അവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ ഉള്ള ഒരു 15 മിനിറ്റ് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പൊ അവർക്ക് തീറ്റ കൊടുക്കാൻ കുറച്ച് 10-15 മിനിറ്റ് ഞാൻ അവിടെ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അവരോട് കൂടിയുള്ള നമുക്ക് ഇപ്പൊ എന്തു ആയിക്കോട്ടെ, ഇപ്പം മീൻ തന്നെയാണെന്നില്ല, നിങ്ങൾക്ക് പശു ഉണ്ടെങ്കിൽ പശുവിന് തീറ്റ കൊടുക്കുക, അല്ലെങ്കിൽ ഡോഗ് ഉണ്ടെങ്കിൽ ഡോഗിന് തീറ്റ കൊടുക്കുക, ഡോഗിന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിളികൾക്കുണ്ടെങ്കിൽ കിളികൾക്ക് തീറ്റ കൊടുക്കുക. അപ്പൊ ഇത് പൂന്തോട്ടമാണെങ്കിൽ പൂന്തോട്ടം. അപ്പൊ അതുമായിട്ട് നമുക്കൊരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമുക്കൊന്ന് നമ്മുടെ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എപ്പോഴും സ്ക്രീൻ ഏജ് സ്ക്രീൻ യുഗമാണ്. അപ്പൊ നമ്മളെപ്പോഴും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറം ലോകമായിട്ട് നമുക്കൊന്നൊരു ചുറ്റുപാടുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്കൊരു അരമണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മോർണിംഗ് മെഡിറ്റേഷൻ ചെയ്യാം, മോർണിംഗ് അഫർമേഷൻസ് കേൾക്കാം. നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട്, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടവും ഉള്ളവരുമായിട്ട് നമുക്ക് പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാൻ കഴിയും. നമുക്ക് വല്ലാത്തൊരു ശക്തി മറ്റുള്ളവരിലേക്ക്, ഒരു എനർജി, പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ കഴിയും. ചില ആളുകൾക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാറില്ലേ, അപ്പോൾ ഇത് എത്ര പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നു. അപ്പം ഞാൻ അവരോട്, അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾ ഓരോരുത്തർക്കും അത്തരത്തിലുള്ള ഒരാളാകാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ മുറി, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മുറിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കുക. തുണികളൊക്കെ കറക്റ്റായിട്ട് മേശയ്ക്കകത്തോ അല്ലെങ്കിൽ അഴയിൽ തന്നെയാണെങ്കിലും കറക്റ്റായിട്ട് ഒതുക്കി വെക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നെഗറ്റീവ് എനർജി വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുറിയിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ചിട്ടയോടെ ഒതുക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും സ്ഥിരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കുക. അതായത് നമ്മളൊന്ന് കണ്ണടക്കുക, ഒന്ന് കണ്ണടക്കുക, ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വളരെ സാവധാനം ഒന്ന് പുറത്തു വിടുക. പുറത്തു വിടുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ലീപ് ബ്രീത്തിങ് ചെയ്യാം. വായിലൂടെ ഇങ്ങനെ വളരെ സാവധാനം പുറത്തു വിടാം. ഇങ്ങനെ രണ്ട് ചുണ്ടുകളും കൂട്ടി അടച്ചിട്ട് കണ്ണുകൾ അടയ്ക്കുക. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. അതൊരു എന്തെങ്കിലും ഒരു സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യരുത്. ഇപ്പം ഉദാഹരണം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ അത് സ്ഥിരമായിട്ട് നോക്കിയിരിക്കുമ്പോൾ അത് ബ്രെയിനെ അഫക്ട് ചെയ്യും. കുറെ നേരം സ്ഥിരമായിട്ട്, അതായത് ഒരു മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അഫക്ട് ചെയ്യും. അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മൾ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. അതിനുവേണ്ടി കണ്ണുകളടച്ച് ശ്വാസം വളരെ സാവധാനം ഉള്ളിലൂടെ എടുത്ത് പുറത്തേക്ക് വിടുക. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ ബ്രെയിന് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പുറത്ത് പോയിട്ട് ഈവനിങ് വീട്ടിലേക്ക് വന്നിരിക്കുക. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ വീണ്ടും മൊബൈലിലേക്ക് പോകരുത്. സോഷ്യൽ മീഡിയ ഉപയോഗം കുറയ്ക്കുക. വേണ്ട എന്നല്ല, വേണം. എന്തായാലും ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അത് വേണം. പക്ഷേ വൈകുന്നേരം വന്ന ഉടനെ അതിലേക്ക് തിരിയരുത്. നിങ്ങൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ, കൊച്ചുകുട്ടികളായിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഇപ്പം ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കളികളിൽ ഏർപ്പെടുക, വിനോദങ്ങളിൽ ഏർപ്പെടുക. അത് മറ്റുള്ളവരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ കൂട്ടുകയും നമ്മുടെ തലച്ചോറിലുള്ള പല ഹോർമോണുകളും, നമുക്ക് ആവശ്യമായിട്ടുള്ള പല ഹോർമോണുകളുടെ അളവുകൾ കൂട്ടാനും, നമുക്ക് എന്തെങ്കിലും വിഷാദരോഗം, പാനിക്കറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കുറഞ്ഞു വരാനത് കാരണമാകും. 100% അത് അങ്ങനെ തന്നെ ചെയ്യുക.
അപ്പൊ വൈകുന്നേരം വന്നാലും നിങ്ങൾ രാവിലെ പറഞ്ഞ പോലെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കുകയോ അല്ലെങ്കിൽ പൂന്തോട്ടം നനയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മൾ മൊബൈലിലേക്ക് പോകരുത്. മൊബൈലിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. മിനിമം രാത്രി വന്നു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ ആയിട്ട് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരിക. രാത്രിയിൽ ഇരുട്ടത്ത് ഒരിക്കലും മൊബൈലിലോട്ട് നോക്കിയിരിക്കരുത്. കണ്ണിന് വളരെ ഹാനികരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അഥവാ മൊബൈലിൽ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ മൊബൈലിൽ നോക്കാതിരിക്കാൻ പറ്റില്ല. മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് മാത്രം മൊബൈലിലേക്ക് നോക്കുക. അതിനുശേഷം ഈ കിടക്കാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ എല്ലാവരും ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക. ഞാനിതൊരു 2 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഞാൻ മിസ് ചെയ്യാറില്ല. രാത്രി അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഞാൻ ഉറങ്ങാൻ പോകാറ്. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം, അത് മറക്കരുത്. അതിനുശേഷം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ് എഴുതുക. നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നടന്ന സംഭവങ്ങൾക്കെല്ലാം നന്ദി. ഐ എം താങ്ക്ഫുൾ ടു ഗിവ് മീ ദ ഫുൾ എനർജി ടു മേക്ക് മീ ആൻഡ് താങ്ക് യു ഫോർ മൈ ഹെൽത്ത്. എൻ്റെ ശരീരം ഇങ്ങനെ പോസിറ്റീവായിട്ട്, എൻ്റെ മനസ്സ് പോസിറ്റീവായി കാണുന്നതുകൊണ്ട് അതിനെ പ്രപഞ്ചശക്തിക്കോ അല്ലെങ്കിൽ ദൈവത്തിനോ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനോ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു നോട്ട്സ് എഴുതുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ് എഴുതുക. അധികമൊന്നും വേണ്ട, ഒരു 4-5 സെന്റൻസ് എഴുതിയിട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക. അതിൽ വളരെയധികം മെച്ചം തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. രാവിലെ എണീറ്റിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. പുറത്തൊക്കെ ആണെങ്കിൽ എക്സസൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കുക. അതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിൽ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കുക. രാത്രി ഒരു മെഡിറ്റേഷൻ എന്തായാലും ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ് എഴുതുക. ഇത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ, എന്തായാലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ. നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.